സിനിമാ മേഖലയിൽ നിന്നും ഗുരുതര ആരോപണങ്ങളും പരാതികളുമാണ് ചില താരങ്ങൾക്കെതിരെ ഉയർന്നു വന്നത്. നടന്മാരായ ഷെയ്ൻ നിഗത്തെയും ശ്രീനാഥ് ഭാസിയെയും നിർമ്മാതാക്കളുടെ സംഘടന വിലക്കേർപ്പെടുത്തുന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. വീണ്ടും സിനിമാ സംഘടനകളെല്ലാം ചേർന്ന് താരങ്ങൾക്കെതിരെ നിലപാടുമായി എത്തിയിരിക്കുകയാണിപ്പോൾ. യുവതാരങ്ങൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിർമ്മാതാവ് രഞ്ജിത്ത് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു അഭിമുഖത്തിലാണ് മയക്കുമരുന്നിനെ കുറിച്ചടക്കം സിനിമാ ലൊക്കേഷനിൽ നിന്നും ഉയർന്നു വന്ന പരാതിയെക്കുറിച്ച് രഞ്ജിത്ത് സംസാരിച്ചിരിക്കുന്നത്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ സഹിക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റമായി. നിർമ്മാതാക്കളില്ലെങ്കിൽ സിനിമ ഇല്ലെന്ന് വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു നിർമ്മാതാവിനും സിനിമയുടെ ലൊക്കേഷനിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ സംഘടന പ്രതികരിച്ചെന്നേയുള്ളൂ. വളരെ ശക്തമായൊരു സംഘടനയാണ് നിർമ്മാതാക്കളുടേത്. 2019 ഷെയ്ൻ നിഗത്തിനെതിരെ ആക്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തെ കുറച്ചു കാലം മാറ്റി നിർത്തുക വരെ ചെയ്തിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലക്കെന്ന് പറയുന്നത് മാധ്യമങ്ങളിലൂടെ വരുന്നത്. ഞങ്ങൾ നിസ്സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവരെ വെച്ച് സിനിമ എടുക്കാതിരിക്കാൻ പറ്റും. ഞങ്ങളുടെ കാശുകൊണ്ട് സിനിമ നിർമ്മിച്ച് വലുതായതിനു ശേഷം ഇതേ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിർമ്മാതാക്കൾ മാത്രമല്ല മറ്റ് സംഘടനകളും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. 35-40 വർഷമായിട്ട് മമ്മൂട്ടിയും ലാലേട്ടനും ഒക്കെ സിനിമകൾ ചെയ്യുന്നു. എത്ര അച്ചടക്കത്തോടെയാണ് അവർ നിർമ്മാതാക്കളുമായി സഹകരിച്ച് സിനിമ ചെയ്യുന്നത്? മലയാള സിനിമയ്ക്ക് അംഗീകാരം നേടിക്കൊടുത്ത അവർ ചെയ്യാത്ത കാര്യങ്ങൾ ബാക്കിയുള്ളവർ ചെയ്യുന്നത് എന്തിനാണ്? അതിനുശേഷം വന്ന ദിലീപ്, ജയറാം, പൃഥ്വിരാജ് തുടങ്ങിയ തലമുറയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഓൺലൈനും മറ്റുമൊക്കെ വന്നതോടെ ഞങ്ങൾക്ക് ഇതിനേക്കാളും വലുതാണെന്ന അബദ്ധധാരണ ഉണ്ടായതാണ് അവർക്കൊക്കെ കുഴപ്പമായത്. ഈ ധാരണയിലാണ് പെരുമാറുന്നത്. പിന്നെ പലപ്പോഴും ഇവർ ബോധത്തോടെയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പ്രമോഷനും മറ്റുമായി അവർ വരുന്നത് കാണുമ്പോൾ തന്നെ കേരളത്തിലുള്ളവർക്ക് ഒന്നും തോന്നുന്നില്ലേ? രണ്ട് താരങ്ങളുടെ കാര്യം ഇവിടെയുള്ള എല്ലാ സംഘടനയോടും പറഞ്ഞു. അവർ ചെയ്തുകൊണ്ടിരുന്ന സിനിമകൾ കൂടി തീർക്കാമെന്ന് തീരുമാനിച്ചു. നന്നാവുകയാണെങ്കിൽ നോക്കാം. അമ്മ, ഫെഫ്ക, തിയേറ്ററുകാരുടെ സംഘടന തുടങ്ങി എല്ലാ അസോസിയേഷനോടും പറഞ്ഞു. അവരും അനുകൂലിക്കുകയാണ് ചെയ്തത്. ഷെയ്ൻ നിഗത്തിനും ശ്രീനാഥ് ഭാസിക്കുമെതിരെയാണ് ഈ പറഞ്ഞത്. പരാതി കിട്ടിയതിനനുസരിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം. ഇതിനു മുൻപും പരാതികൾ വന്നിരുന്നു. ഇവർ രണ്ടുപേരുടെയും പേരിൽ മയക്കുമരുന്നല്ല പ്രശ്നം, ലൊക്കേഷനിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ മയക്കുമരുന്നിന്റെ ഉപയോഗത്തെപ്പറ്റി പരാതികളുടെ പ്രവാഹമായിരുന്നു. ബാക്കി ഒരുപാട് പേരെക്കുറിച്ച് പരാതികൾ വന്നെന്നും രഞ്ജിത്ത് പറഞ്ഞു.